അടുത്ത ടോപ്പിക്കാണ് നമ്മൾ സങ്കലനം പഠിച്ചു. ഇനി അടുത്താണ് സങ്കലന വിപരീതം. സങ്കലന വിപരീതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് -2 സങ്കലന വിപരീതം എന്താണ്. അപ്പൊ സങ്കലന വിപരീതം കാണാൻ ഏത് നമ്പറാണോ അതിന്റെ കൂടെ ഒരു നമ്പറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 0 കിട്ടണം. അപ്പൊ ഫോർ എക്സാമ്പിൾ -2 സങ്കലന വിപരീതം കാണുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് സങ്കലന വിപരീതം പറഞ്ഞ തന്നിരിക്കുന്ന നമ്പറിന്റെ കൂടെ ഒരു നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് 0 കിട്ടണം. അതാണ് സങ്കലന വിപരീതം. അപ്പൊ നമുക്കറിയാം -2 കൂടെ എന്ത് കൂട്ടിയാലാണ് 0 കിട്ടുന്നത്. ഓക്കെ, എന്തായാലും -2 +2 ആണ് 0. ഓക്കെ, അപ്പൊ സങ്കലന വിപരീതം കാണാൻ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ ഓപ്പോസിറ്റ് സിമ്പിൾ സൈൻ ഇട്ടാ മതി. -2 സങ്കലന വിപരീതം +2 ആണ്. ഓക്കെ, അതാണ് സങ്കലന വിപരീതം. ഇപ്പൊ വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. -8 സങ്കലന വിപരീതം. അപ്പൊ -8 സങ്കലന വിപരീതം എന്തായിരിക്കും? നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ ഓപ്പോസിറ്റ് സൈൻ. അതായത് അതിന്റെ റൂൾ എന്ന് പറയുന്നത് ആ നമ്പറിന്റെ കൂടെ അടുത്ത നമ്പറോട് കൂട്ടിക്കഴിഞ്ഞാൽ 0 കിട്ടണം. അപ്പൊ നമുക്കറിയാം -8 കൂടെ 8 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? 0. അതായത് 8 രണ്ടും -8 + 8 എന്ന് വെച്ചാൽ എന്താണ്? 8 - 8 = 0. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കാം. +9 സങ്കലന വിപരീതം. +9 സങ്കലന വിപരീതം. ഇതിന്റെ സങ്കലന വിപരീതം എന്തായിരിക്കും? നമ്മൾ ചിഹ്നം മാറ്റുക, -9. അപ്പൊ നമ്മളോട് സങ്കലന വിപരീതം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ തന്നിരിക്കുന്ന നമ്പറിന്റെ ചിഹ്നം മാറ്റി എഴുതുക. ചിഹ്നം മാറ്റി എഴുതുക മീൻസ് രണ്ട് ആ നമ്പറും സങ്കലന വിപരീതം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 0 കിട്ടണം. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്ന നമ്പേഴ്സിന്റെ ഗുണനം ഹരണമാണ്. നമ്മൾ സങ്കലനം പഠിച്ചു, അതുപോലെ തന്നെ അടുത്ത ക്രിയകളാണ് ഗുണനം ഹരണം. ഈ ഗുണനം പറയുമ്പോൾ നമ്മൾ രണ്ട് പോസിറ്റീവ് നമ്പർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ വ്യത്യാസം എന്ന് വരുന്നത്, നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഗുണനം എങ്ങനെയാണ്, നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പർ വരുമ്പോൾ ഗുണനം എങ്ങനെയാണ്, അങ്ങനെയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൈൻ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത്. ഗുണിക്കുന്നത് സാധാരണ ഗുണിക്കുന്ന പോലെ തന്നെ. അപ്പൊ നമുക്ക് ഓരോന്നും ഓരോ എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഓക്കെ, രണ്ട് പോസിറ്റീവ് നമ്പറിന്റെ ഗുണനം നമ്മൾ എങ്ങനെയാണ്? 2 × 2. ഇതിൽ സൈൻ ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്കറിയാത്ത രണ്ടും പോസിറ്റീവ് നമ്പറാണ്. അപ്പൊ എന്ത് വരും? 2 × 2 = 4 വരും. ഇനി അടുത്തത് എന്താണ്? ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും. -2 × 3 ആണ്. അപ്പൊ എന്താണ്? ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും ആണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ ഇത്? രണ്ട് നമ്പർ നമ്മൾ ഗുണിക്കുക, -2 × -3. അപ്പൊ 2 × 3 ചെയ്യുക. എന്താണ് 2 × 3? 2 × 3 = 6 ആണ് അല്ലേ? 6 ആണ്. ഇനി ഇതിന്റെ സൈൻ എങ്ങനെ ഇടുന്നതെന്ന് വെച്ചാല് ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ആണ്. അപ്പൊ അതിന്റെ സൈൻ മൈനസ് ആണ്. ഓക്കെ, ഇനി എന്താണ്? -2 × -3. എന്താണ്? രണ്ടും നെഗറ്റീവ് ആണ്. രണ്ടും നെഗറ്റീവ് ആണെങ്കിലും എന്താണ്? -× - എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. അപ്പൊ എന്താണ്? നമ്മൾ രണ്ടും ഗുണിച്ചു 6. രണ്ട് നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് അതിന്റെ സൈൻ എന്തുവരും? പോസിറ്റീവ്. അപ്പൊ നമുക്ക് ഇതിനൊരു കൺക്ലൂഷൻ ചെയ്യാണ് എങ്ങനെയാണ് ഗുണിക്കുമ്പോൾ എന്നുള്ളത്. രണ്ട് പോസിറ്റീവും × പോസിറ്റീവ് എന്താണ്? = ഗുണിക്കുമ്പോ എന്താണ്? അത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആൻസർ. ഓക്കെ, ഇനി ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടെ വന്ന എന്താണ് അതിന്റെ ആൻസർ എന്തായിരിക്കും? നമ്മളൊരു എക്സാമ്പിൾ വെച്ച് ചെയ്തു അല്ലേ. അപ്പോ ഇവിടെ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടെ വരുമ്പോ എന്തായിരിക്കും? പറഞ്ഞ മൈനസ് ആയിരിക്കും ആൻസർ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിച്ച എന്താണ്? -2 × -3. -× - ഓക്കെ, ഇവിടെ എന്ത് വരും? -× - രണ്ട് നെഗറ്റീവ് നമ്പറുകൾ ഗുണിക്കുമ്പോ എന്താണ്? അത് പോസിറ്റീവ് നമ്പർ ആയിട്ട് മാറും. അപ്പൊ ഏതൊക്കെ നമ്പർ ആണോ അത് ഗുണിച്ചിട്ട് നമ്മൾ സൈൻ പോസിറ്റീവ് ഇടണം. അപ്പൊ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നോക്കുക. രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ നമ്പറിന്റെ സിമ്പിൾ സൈൻ നോക്കുക, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ആൻസറും പോസിറ്റീവ് ആയിരിക്കും. രണ്ടും നെഗറ്റീവ് ആണെങ്കിലും നമ്മുടെ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വന്നാൽ എന്താണ്? ആൻസർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ആ കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ സങ്കലന വിപരീതം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഗുണന വിപരീതമുണ്ട്. സങ്കലനം പറഞ്ഞപ്പോ എന്താണ് സങ്കലന വിപരീതം? രണ്ടും കൂട്ടുമ്പോ 0 കിട്ടണം. അപ്പൊ ഗുണന വിപരീതം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 3 ഗുണന വിപരീതം ചോദിക്കുകയാണ്. 3 ഗുണന വിപരീതം. അപ്പൊ അതിന്റെ റൂൾ എന്ന് വെച്ചാൽ 3 ×
നമ്മുടെ ഗുണന വിപരീതം നമ്പർ ഇൻറ്റു അതിന്റെ ഗുണന വിപരീതം ഗുണിക്കുമ്പോൾ ഒന്ന് കിട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് കിട്ടണമെങ്കിൽ മൂന്ന് മൂന്ന് ക്യാൻസൽ ആയി പോകണം. അപ്പൊ മൂന്നിന്റെ ഗുണന വിപരീതം എന്തായിരിക്കും? മൂന്ന് ഇൻറ്റു 1/3 ആണ് 1. അപ്പൊ ഗുണന വിപരീതം എന്ന് വെച്ചാൽ ഒരു നമ്പറിന്റെ ഗുണന വിപരീതം ആ നമ്പറിന്റെ കൂടെ ഗുണന വിപരീതം, അതായത് നമ്മൾ നമ്പർ 3 എടുത്തു അതിന്റെ കൂടെ 1/3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 1 വരണം. അപ്പൊ 3 ഗുണന വിപരീതം എന്താണ്? 1/3. അതുപോലെ 5 ഗുണന വിപരീതം എന്താണ്? 1/5 വരും അല്ലേ. അപ്പൊ ഗുണന വിപരീതം കാണാൻ 1/ ആ നമ്പർ കഴിയുക, ഏത് നമ്പർ ചോദിച്ചാലും 1/ ചെയ്യുക. അപ്പൊ ഇപ്പൊ നമുക്കൊരു നമ്മൾ ഭിന്നസംഖ്യകൾ പഠിച്ചിട്ടുണ്ട്, 3/7. 3/7 ഗുണന വിപരീതം എന്താന്ന് ചോദിക്കുകയാണ്. എന്താണ്? അംശവും ഛേദവും മാറ്റി എഴുതുക. ഇവിടെ അംശം 3 ഛേദം 7 അല്ലേ. അപ്പൊ ഇതിന്റെ അംശവും ഛേദവും മാറ്റി എഴുതാൻ എന്ത് വരും? 7/3. ഇനി നമ്മുടെ റൂള് ശരിയാവുന്നുണ്ടോ നമുക്ക് നോക്കാം. 3/7 × 7/3 എന്താണ്? ഇത് കട്ടായിപ്പോയി, ഇത് കട്ടായിപ്പോയി, എന്താണ് ആൻസർ? 1 വരും. അപ്പൊ ഗുണന വിപരീതം കാണാൻ നമ്മൾ അതിന്റെ വിൽക്രമം എടുക്കുക. നിങ്ങൾ വിൽക്രമം പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, 3/7 വിൽക്രമം എന്താണ്? 7/3. അഥവാ അതിന്റെ റൂള് വരുന്നത് ആ നമ്പറും അതിന്റെ ഗുണന വിപരീതം കൂടെ ഗുണിച്ചാൽ എന്തായിരിക്കും? ആൻസർ 1 ആയിരിക്കണം.